Hi friends, welcome back to my channel. In the Avanatilla, or a kuny notebook in Dakana video itana. Upon Namka video to worm, Adin Meditana Adinan, Namda dress a peke the kitina, our paper at the titula. E paper is sitana, Naman Namda note in Venda, page lamb ready akana. Upon Adinan, Namki paper, cutte the kuny kuny page laki the matta. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു കൊടുത്താൽ നമുക്ക് എല്ലാ പേജുകളും പെട്ടെന്ന് തന്നെ ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തു എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള മൂന്ന് പേപ്പറുകൾ കൂടി ഇതുപോലെ കട്ട് ചെയ്തു വെക്കാനാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ പേജിനെയും നടുവൊന്ന് മടക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാ പേജുകളുടെയും നടു മടക്കി കഴിഞ്ഞു ഇനി നമുക്ക് അത് ഒരുമിച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ഒട്ടിപ്പിച്ച് എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു പഴയ നോട്ട്ബുക്കിൻ്റെ ചട്ടയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഈ ഒരുമിച്ച് പിടിച്ച ഈ പേജുകളെല്ലാം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒരു നാലഞ്ച് നോട്ടൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ പേജുകൾ ടൈറ്റ് ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ അതിമേക്ക് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് ഒന്ന് വിരൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക ഇപ്പോൾ അത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് അത് എടുത്തു ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഇതൊരു ബുക്കിൻ്റെ പോലെ ആയി മാറി ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചട്ടയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ നോട്ട് ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ചട്ടയുടെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ അല്ല എടുക്കുന്നത് ഇത് ഞാൻ കളർ പേപ്പർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു പക്ഷേ ഇത് കളർ പേപ്പർ അല്ല കളർ പേപ്പറിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഇതിമ്മ ഒട്ടിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണ് വെള്ളമാണെങ്കിൽ ഒരു സ്പൂണ് ഫെവിക്കോൾ ആ ഒരു ഇതിലാണ് എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ആദ്യം ഈ ചട്ടയിൽ അതൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഈ ചട്ടയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് നല്ല പ്ലെയിൻ ആയിട്ടല്ലാണ്ട് കുറച്ച് ചുളിവൊക്കെ ആക്കിയ പോലെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനതിൻ്റെ സൈഡിലുള്ളതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ടിപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്
അപ്പോൾ ഞാൻ ഈ ഒരു കളറ് അക്രിലിക് കളറ് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ആ ചട്ടയുടെ മുകളിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഇവിടെ ഇവിടെ കൂടെ ഒന്നൊരു ഇച്ചിരി ഭാഗത്ത് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് കാണുന്ന ഭാഗമാണല്ലോ, അതുകൊണ്ടാണ് അവിടെയും കളർ കൊടുത്തത്. ഇനിയിപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഇതുപോലെ ഗ്ലൂ ഗണ്ണാക്കി കൊടുത്തിട്ട് നമ്മുടെ ചട്ടയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫെവിക്കോൾ എടുത്താലും മതി, ഞാൻ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്ലൂ ഗണ്ണ് തന്നെ എടുത്തത്. ഇനി നമുക്ക് ഈ ചട്ടയുടെ മുകളിലോട്ട് ഈ രണ്ട് സൈഡിലെയും പേജ് കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നോട്ട് ബുക്കിൻ്റെ പണി ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഡബിൾ സൈഡ് ടേപ്പും അതുപോലെ ബട്ടനൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തന്നെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നോട്ട് ബുക്കിൻ്റെ ഒരു കുഞ്ഞി കഷ്ണം എടുത്തിട്ട് അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് പോയി, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. പിന്നെ ഇത് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കിയതായിരുന്നു. ഇത് നമ്മുടെ നോട്ട് ബുക്കിൻ്റെ നമ്മളുടെ പഴയ നോട്ട് ബുക്കിലൊക്കെ നമ്മുടെ കുറച്ച് ഉപയോഗിക്കാത്ത പേജുകളൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.